Divine Thoughts, a journey to the innermost recesses of our soul. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, വിശുദ്ധ അൽഫോൻസാമ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്, ആരെയും വെറുക്കുവാൻ എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അൽഫോൻസാമയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമുക്കറിയാം, ചെറുപ്പം മുതലേ ഒത്തിരി വേദനയിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് അൽഫോൻസ കടന്നു പോകുന്നത്. ചെറുപ്പത്തിൽ തന്നെ പ്രിയപ്പെട്ട അമ്മയെ നഷ്ടപ്പെടുന്നു, പിന്നീട് മഠത്തിൽ ചേരണമെന്നുള്ള ആഗ്രഹത്തിന് എതിരെ നിൽക്കുന്ന കുടുംബാംഗങ്ങൾ മഠത്തിൽ ചെന്നപ്പോഴാണെങ്കിലും രോഗിയായതിന്റെ പേരിൽ മറ്റുള്ളവർ ഒത്തിരി കുറ്റപ്പെടുത്തുകയും ഒത്തിരി സഹനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയെല്ലാം കടന്നു പോകുമ്പോൾ അൽഫോൻസാമ പറയുകയാണ്, എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, ആരെയും ഒരിക്കലും വേദനിപ്പിക്കുവാനോ മാറ്റി നിർത്തുവാനോ കുറ്റപ്പെടുത്തുവാനോ ഞാൻ തയ്യാറല്ല എന്ന്. പ്രിയമുള്ളവർ, അൽഫോൻസാമ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്കും ചില സാഹചര്യങ്ങളിലൂടെ ദൈവം സഹനങ്ങൾ വെച്ചു നീട്ടും, ചില ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തും, അവ നമ്മളെ എളിമപ്പെടുത്തുവാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന വഴിയായിട്ട് അതിനെ കാണുക. നമ്മളെ വെറുക്കുന്നവരെയും നമ്മളെ ദ്രോഹിക്കുന്നവരെയും തിരിച്ച് സ്നേഹിക്കുവാൻ വിശുദ്ധ അൽഫോൻസാമ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അൽഫോൻസാമ പറയുന്നുണ്ട്, ചില വ്യക്തികളെ ദൈവം ഒരുക്കി വയ്ക്കുന്നതാണ് എന്നെ എളുപ്പപ്പെടുത്തുവാനായിട്ട്, എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാകാതിരിക്കുവാനായിട്ട് ദൈവം ചില വ്യക്തികളെ ഒരുക്കി വയ്ക്കും. ആ വ്യക്തി നമ്മളെ ഒന്ന് കുറ്റപ്പെടുത്തും, നമ്മളെ കളിയാക്കും. ആ സാഹചര്യങ്ങളിലേക്ക് ഓർക്കുക, ദൈവം എന്നെ എളുപ്പപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ നിയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതമായിട്ട് മാറുന്നത്. അൽഫോൻസാമയെ പോലെ നമ്മളും അനുഗ്രഹീതരായിട്ട് മാറുന്നത്. വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യമ സമവേശം നമുക്കും പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.